ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസ്ക് ബ്രേക്ക് ഉപയോഗിച്ച വാഹനം ഇതായിരുന്നു. ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസ്ക് ബ്രേക്ക് ഉപയോഗിച്ച വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്റർനെറ്റിന് പോലും തരാൻ സാധിക്കുന്ന ഉത്തരം 1999 150cc വന്ന ഹീറോ ഹോണ്ടയുടെ CB-Z ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസ്ക് ബ്രേക്ക് ഉപയോഗിച്ച വാഹനം എന്നായിരിക്കും ഇന്റർനെറ്റിന് പോലും തരാൻ സാധിക്കുന്ന ഉത്തരം. എന്നാൽ ഇത് തെറ്റാണ്. കാരണം 1980 അവസാനത്തിൽ റോയൽ എൻഫീൽഡ് പുറത്തുവിട്ട എൻഫീൽഡ് ഫ്യൂറി എന്ന 175cc ഉള്ള വാഹനവും ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ സ്വിൻഡാപ്പിൻ്റെ KS-175 എന്ന ഒരു വാഹനത്തെയാണ് റോയൽ എൻഫീൽഡ് ഇവിടെ Fury-175 എന്ന പേരിൽ അവതരിപ്പിച്ചത്. 1984 ജർമ്മനിയിൽ സ്വിൻഡാപ്പ് എന്ന കമ്പനി പൂട്ടിപ്പോവുകയും തുടർന്ന് റോയൽ എൻഫീൽഡ് ആ ഒരു കമ്പനിയുടെ ഏതാനും ചില ഭാഗങ്ങൾ മേടിക്കുകയും ചെയ്തു. തുടർന്ന് റോയൽ എൻഫീൽഡ് ഇന്ത്യയിൽ സുണ്ടാപ്പ് എന്ന പേരിൽ വാഹനങ്ങൾ ഇറക്കുവാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ KS-175 സുണ്ടാപ്പ് എന്ന പേരിൽ അവതരിപ്പിച്ചുവെങ്കിലും പിന്നീട് ഈ ഒരു വാഹനത്തെ എൻഫീൽഡ് ഫ്യൂറി എന്ന പേരിലേക്ക് നാമകരണം ചെയ്യുകയായിരുന്നു. പുറം രാജ്യത്ത് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ലഭിച്ചിരുന്ന KS-175 ഇന്ത്യയിലെത്തിയപ്പോൾ ഒരു എയർ കൂൾഡ് 2-stroke 175cc എഞ്ചിനാണ് ലഭിച്ചിരുന്നത്. ഈ ഒരു വണ്ടി തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിസ്ക് ബ്രേക്കും അലോയ് വീലുമായിട്ട് വന്നിരുന്നത്. ഇന്ത്യ ആദ്യമായിട്ട് 5-speed ഗിയർ ബോക്സ് കാണുന്നതും ഈ ഒരു വണ്ടിയിലൂടെ തന്നെയായിരുന്നു. എന്നിരുന്നാൽ തന്നെ റോയൽ എൻഫീൽഡിന് വെറും 800 Fury മാത്രമാണ് ഇന്ത്യയിൽ വിറ്റഴിക്കാൻ സാധിച്ചത്. 80s തന്നെ ഇത്രയധികം നൂതന സാങ്കേതിക വിദ്യകളുമായി വന്ന ഇത്തരം ഒരു വാഹനത്തിന് നമ്മൾ ചരിത്രത്തിൽ തന്നെ വലിയൊരു സ്ഥാനം കൊടുക്കേണ്ടിയിരിക്കുന്നു. പറഞ്ഞു തീരാൻ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.